കാസർഗോഡ് ജില്ലാ സ്ഥിരം നഴ്സറി വേളയിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക വനവത്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന തൈകളുടെ തുടർ പരിപാലനം ഉറപ്പുവരുത്താൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. This news brought to you by ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കർഷകശ്രീ മിൽക്ക്. കർഷകശ്രീ നാടിന്റെ മുഖശ്രീ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോടിക്കണക്കിന് വൃക്ഷത്തൈകൾ വനംവകുപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. ആ വൃക്ഷത്തൈകൾ വളർന്ന് പന്തലിച്ചിരുന്നുവെങ്കിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ച ആകെ വനവിസ്തൃതി 33% എന്ന ലക്ഷ്യം കൈവരിച്ചേനെ. അതിലൂടെ സ്വാഭാവിക വനത്തിന് പുറമെ ഒരു ഹരിത കവചം സൃഷ്ടിച്ച് നല്ല വായുവും അന്തരീക്ഷവും പ്രദാനം നൽകുവാൻ കഴിയുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ ഇതൊക്കെ പരിപാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നു. സ്വാഭാവികമായ വനത്തിന് പുറമെ ഒരു ഹരിത കവചം ഭൂമിക്കും ആകാശത്തിനുമിടയിൽ സൃഷ്ടിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങാൻ നമുക്കേറെ കഴിഞ്ഞിട്ടില്ല എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് തൈകൾ ഉൽപ്പാദിപ്പിച്ചാൽ പോരാ, അത് നടാൻ ഏൽപ്പിച്ചാൽ പോരാ, അത് പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തണം. എൻ എ നെല്ലിക്കുന്നി എം എൽ എ അധ്യക്ഷത വഹിച്ചു. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശാന്ത, വനം വന്യജീവി വകുപ്പ് ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡി കെ വിനോദ് കുമാർ, ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത്, രൺവീർ ചന്ദ് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കോഴിക്കോട് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി സ്വാഗതവും കാസർഗോഡ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ അജിത് കെ രാമൻ നന്ദിയും പറഞ്ഞു. ഉന്നത ഗുണനിലവാരമുള്ള തദ്ദേശീയ വൃക്ഷത്തൈകൾ ഉൽപ്പാദിപ്പിച്ച് പൊതുജനങ്ങൾക്കും വിവിധ വകുപ്പുകൾക്കും വർഷം മുഴുവനും ലഭ്യമാക്കുവാനാണ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വേളയിൽ സ്ഥിരം നഴ്സറി ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മൂന്നാമത്തെ ജില്ലാ സ്ഥിരം നഴ്സറിയാണിത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.